ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കറ്റാർവാഴ കൃഷിയാണ്. കറ്റാർവാഴ കൃഷി എന്നൊന്നും പറയാനില്ല, എന്നാലും ഒരു 10-20 ചെടിയൊക്കെ ഉണ്ട്. കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര, അലോയ് ബാർബാഡെൻസിസ് മില്ലർ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ സാക്ഷാൽ കറ്റാർവാഴ ആണ് ഞാനിവിടെ വളർത്തുന്നത്. ഞാൻ ഒരൊറ്റ ചെടിയിൽ നിന്നാണ് ഇത്രത്തോളം ചെടികൾ ഉണ്ടാക്കിയെടുത്തത്. വളരെ എളുപ്പമാണ് വളർത്താനായിട്ട്. ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ ചുമ്മാ വെച്ച് കൊടുത്താൽ അത് പയ്യെ പയ്യെ അടുത്ത തൈകളായിട്ട് വരും, അത് മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതൊരു ഔഷധ സസ്യമാണ്, ഇതിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. എന്നാലും കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാം. ഇത് ബ്ലഡ് ഷുഗർ ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ ഗുണപ്രദമായിട്ടൊരു ചെടിയാണിത്. ബ്ലഡ് ഷുഗർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നാച്ചുറൽ ലുക്സേറ്റീവ് ആണിത്, അതായത് ഡൈജഷനെ, നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ എന്നിവയ്ക്ക് എഗെയിൻസ്റ്റായിട്ട്, എതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. കൂടാതെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. സ്കിൻ കെയർ, ഹെയർ കെയർ, അതിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറ്റാർവാഴ. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇല എടുത്തിട്ട് അതിൽ നിന്ന് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് ആ ജെല്ല് വടിച്ചെടുത്ത് നമ്മൾ വേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടി കറ്റാർവാഴ ഡെയിലി വെച്ച് മസാജ് ചെയ്താൽ മതി മുഖത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും യൗവനത്തിലേക്ക്, പ്രായമായ യൗവനത്തിലേക്ക് കടന്നു പോകും. ഇനി നമുക്ക് ണ്ടോ, ആ ദൂരെ നിൽക്കുന്നുണ്ടോ, ഞാനിപ്പോൾ അടുത്തേക്ക് പോവാം. അതാണ് ഗന്ധകരാജൻ. ഇതിൻ്റെ പൂവിന് വളരെ നമ്മളെ മത്ത് പിടിപ്പിക്കുന്നൊരു ഗന്ധമാണുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നതാണ് കരിനൊച്ചി, അല്ലെങ്കിൽ ചൈനീസ് ചാസിൽ ട്രീ എന്ന് പറയും. ഇത് വാദത്തിനൊക്കെ, വാദത്തിൻ്റെ വേദനയ്ക്കൊക്കെ നല്ല ഫലപ്രദമായ ഒരു ഔഷധമാണ്. പിന്നെ ഇത് ഇതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ കുറച്ച് കടുകെണ്ണയിൽ ചാലിച്ചിട്ട് ഈ ചെവിയുടെ ഇൻഫെക്ഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നാടവിര ശല്യത്തിന് കൊതുകിനോടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന സാധനമാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ ജലദോഷം, പനി, അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ വയറ്റിലെ അൾസർ വരുമ്പോൾ അല്ലെങ്കിൽ ദഹനക്കുറവ്, അതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഈ നിൽക്കുന്നതാണ് ചാമ്പയുടെ തൈ. ചാമ്പ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറഞ്ഞ രക്തസമ്മർദ്ദം ഉള്ളവർക്ക് ഫലപ്രദമായിട്ടൊരു ഔഷധമാണ് ചാമ്പ. പിന്നെ ഇത് നമ്മുടെ ബോഡീനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് വെക്കും. അങ്ങനെ നല്ല നല്ല ഗുണങ്ങളുണ്ട്. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊന്നും മിക്കവരുടെ വീട്ടിലും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും കാണാൻ ഭംഗിയുള്ള പൂക്കളുടെയൊക്കെ പുറകെയായിരിക്കും. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊന്നും മിക്കവരുടെ വീട്ടിലും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും കാണാൻ ഭംഗിയുള്ള പൂക്കളുടെയൊക്കെ പുറകെയായിരിക്കും. ശരിക്കും ഈ പുറമേയുള്ള ഭംഗി മാത്രം നോക്കി നടന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് നിൽക്കുന്ന റോസ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ കാണാനുള്ള ഭംഗി വിട്ടിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങളാണ് കൂടെ നിർത്തേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ് ആയാലും ശരി, നമ്മൾ ജീവിതത്തിലെ സ്പേസ് ആയാലും ശരി, നമുക്ക് ഗുണമുള്ള വ്യക്തികൾക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഗുണമുള്ള ചെടികൾക്ക് മാത്രം കൊടുക്കുക, എന്നാൽ നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. സോ ബൈ.